കൂത്തുപറമ്പ്യിലും അന്നദാനം നടത്തി വരുന്നത് ദർശനവും അന്നദാനവും കഴിഞ്ഞ് സംതൃപ്തിയോടെ മടങ്ങുന്ന കാഴ്ചയാണ് ഇവിടങ്ങളിൽ കാണാൻ കഴിയുക രാവിലെ ആറു മണി മുതൽ തുടർച്ചയായി വൈകുന്നേരം വരെ രാത്രിയോളം ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം രാത്രി ഭക്ഷണം എന്ന രീതിയിൽ തന്നെ വിപുലമായ രീതിയിലാണ് സേവാഭാരതിയുടെ ഭക്ഷണം നൽകുന്നത് അത് സേവാഭാരതിയുടെ ഉദ്ദേശം വിശ ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു വിശപ്പകറ്റാനുള്ള ഒരു കരുതലായി അവരുടെ വിശപ്പകറ്റി അവർക്ക് വളരെ സംതൃപ്തിയോടുകൂടി പോകുവാൻ വേണ്ടി കഴിയണം ജാതിമത രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളും സേവാഭാരതിയുടെ അന്നദാനവുമായി സഹകരിക്കുന്നുണ്ട് കണ്ണവും പതിനേഴാം മൈലിലും മറ്റുമൊക്കെ നടക്കുന്ന അന്നദാന കേന്ദ്രങ്ങളിൽ നമുക്ക് വൈദ്യുതിയും കുടിവെള്ളവും ഒക്കെ തന്ന് സഹോ സഹായിക്കുന്നത് അവിടെയുള്ള മുസ്ലിം കുടുംബങ്ങളിലെ സഹോദരന്മാരും ആളുകളുമൊക്കെയാണ് അതുപോലെ തന്നെ ക്രൈസ്തവ സഹോദരന്മാർ ഉൾപ്പെടുന്ന എല്ലാ മത സമുദായങ്ങളിൽപ്പെട്ട ആളുകളും ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സേവാഭാരതിയുടെ അന്നദാനത്തോട് ഒപ്പം നിന്നുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളോടൊപ്പം സഹകരിച്ചു വരുന്നു എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അന്നദാനം നടക്കുന്ന നാല് കേന്ദ്രങ്ങളിലും അമ്മമാരുൾപ്പെടെ ഇരുന്നൂറിൽ പരം പ്രവർത്തകരാണ് രാത്രിയും പകലുമെന്നില്ലാതെ സേവനമനുഷ്ഠിക്കുന്നത് ദേവസ്വത്തിൻ്റെ ആവശ്യപ്രകാരം തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കാനും സേവാഭാരതിയുടെ പ്രവർത്തകർ സജീവമാണ് കുട്ടിയൂരപ്പനെ കാണാൻ വരുന്ന ഓരോ വ്യക്തിയും ദർശന പുണ്യത്തോടൊപ്പം വയറും നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് ജനം കണ്ണൂർ